നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പലതരത്തിലുള്ള മുറുമുറുപ്പുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി പി എമ്മിൽ ഓരോ കാലത്തും ഓരോ സമവാക്യങ്ങൾ രൂപം കൊള്ളാറുണ്ട് മുൻകാലങ്ങളിൽ വി എസും പിണറായിയും രണ്ടു ചേരിയിലായി നിന്നാണ് പാർട്ടിയെ നയിച്ചതെങ്കിൽ പിന്നീട് വി എസ് വിഭാഗം പൂർണമായും തീർന്ന് പിണറായി മാത്രമായി മാറിയിരുന്നു ഇപ്പോൾ സി പി എമ്മും ഭരണവും നിയന്ത്രിക്കുന്നത് പിണറായി തന്നെയാണ് പിണറായിക്ക് അപ്പുറത്തേക്ക് ഒരു വാക്കുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ കേരളത്തിൽ എന്നാൽ വീണ്ടും ഒരു തവണ കൂടി അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം മുന്നോട്ടു പോകുന്നത് ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കച്ചേരിയിൽ പിണറായി ഉണ്ടാകില്ല എന്നത് ഉറപ്പായ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ പകരം കോടിയേരിക്ക് തന്നെയാണ് മുൻഗണന കോടിയേരി ക്ലിഫ് ഹൗസിലേക്ക് പോയാൽ എ കെ ജി സെന്ററിൽ ഇ പി ജയരാജൻ എന്ന വിധത്തിലാണ് ഇപ്പോൾ പാർട്ടിയിൽ രൂപം കൊണ്ടിരിക്കുന്ന പുതിയ ഫോർമുല കൊച്ചിയിൽ നടന്ന സമ്മേളനത്തിലൂടെ ഈ ഫോർമുല ശരിക്കും തെളിഞ്ഞു തെളിഞ്ഞുവരുന്നതും കാണാം കണ്ണൂർ പാർട്ടിയിലെ ശക്തനായ പി ജയരാജനെ വെട്ടിമാറ്റിയതും ഇപിയും കോടിയേരിക്കും ഒരുമിച്ച് കൈകോർത്തുകൊണ്ടുള്ള ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഒരിക്കൽ അകൽച്ചയിലായിരുന്ന സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും പൂർണ്ണ ധാരണയോടെ തോൾ ചേർന്ന് സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നതാണ് കൊച്ചിയിൽ കണ്ടത് ഇരുവരും കൈകോർത്തപ്പോൾ എ വിജയരാഘവൻ കെ കെ ശൈലജ എം വി ഗോവിന്ദൻ തുടങ്ങിയവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോടിയേരിയുടെ പകരക്കാരനായി ഇടക്കാലത്ത് ആക്ടിംഗ് സെക്രട്ടറി വരെയായിരുന്ന എ വിജയരാഘവനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് തന്നെയാണ് പുതിയ ചേരിയുടെ കരുത്തും വ്യക്തമാക്കുന്നത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒരുമിച്ച് സംസ്ഥാന സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായിരുന്നു തൃശൂർ വരെയുള്ള സമ്മേളനങ്ങളിൽ കണ്ടത് ഇത്തവണ നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും സമ്മേളന നടപടികൾക്ക് നേതൃത്വം കൊടുത്തത് കോടിയേരിയും പ്രസിഡിഎം ചെയർമാനുമായിരുന്ന ഇ പി ജയരാജനുമായിരുന്നു ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വിജയരാഘവൻ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് എൽ ഡി എഫ് കൺവീനർ പദവി ഏറ്റെടുത്ത് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തിരഞ്ഞെടുത്ത് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടില്ല ഇത്തവണ മുൻ ആക്ടിംഗ് സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ എന്നീ നിലകളിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാകുമെന്ന പ്രതീതിയാണ് ഉണ്ടായത് എന്നാൽ ആ സാധ്യത അടച്ചു കളഞ്ഞത് ഇ പി ജയരാജനു വേണ്ടി കൂടിയായിരുന്നു ആണ് അടുത്ത സെക്രട്ടറി എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പിണറായിയും കോടിയേരിയും നൽകുന്നതും കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നതിനാൽ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്ന ന്യായീകരണമാണ് നൽകുന്നതെങ്കിലും കേരളത്തിലെ നേതൃനിര എന്നത് സെക്രട്ടേറിയറ്റ് തന്നെയാണ് അതേ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇളമരം കരീമും എം വി ഗോവിന്ദനും ഒഴിവാകുകയും ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ കെ രാധാകൃഷ്ണൻ എന്നിവരെ ആ ഘടകത്തിലേക്ക് പരിഗണിച്ചതുമില്ല ഇവരെല്ലാവരും പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി തുടരുമായിരിക്കാമെന്നാണ് വിവരം ആരെങ്കിലും ഒഴിവാക്കിയാൽ അവർ പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മാത്രമായിരിക്കും കെ കെ ശൈലജ എളമരംകരി കെ രാധാകൃഷ്ണൻ എം വി ഗോവിന്ദൻ എന്നിവർ തലസ്ഥാനത്ത് ഉണ്ടെങ്കിലും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പലപ്പോഴും സമയം കണ്ടെത്തുന്നില്ല എന്ന് കോടിയേരുടെ പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിരുന്നു ഇതെല്ലാം കരുതിക്കൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണ് താനും ഒന്നാം പിണറായി സർക്കാരിൽ ഇ പി ജയരാജന് മന്ത്രിപദം രാജിപ്പിക്കേണ്ടി വന്നത് അദ്ദേഹവും കോടിയേരിയും തമ്മിലെ ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കിയിരുന്നു രണ്ട് ടീമിന്റെ പേരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് തലസ്ഥാനത്ത് തന്നെ ജയരാജൻ എത്തുന്നത് കുറഞ്ഞു പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന തീരുമാനം അദ്ദേഹം പാലിച്ചതുമില്ല പിണറായി തന്നെ മുൻകൈയ്യെടുത്ത് ജയരാജന്റെ പരിഭവങ്ങൾ പറഞ്ഞു തീർത്തതിനെ തുടർന്ന് അദ്ദേഹം തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു പാർട്ടി സെന്ററിൽ ജയരാജൻ കൂടുതൽ സജീവമാകുമെന്നാണ് സമ്മേളനം നൽകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് നിലവിലെ നേതൃനിരയിൽ രൂപപ്പെടുന്ന ഈ മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് എട്ട് പുതുമുഖങ്ങൾ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമാകുന്നത് ഇതിൽ മൂന്ന് മന്ത്രിമാരും ഉൾപ്പെടുന്നു ഇതോടെ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ എണ്ണം അഞ്ചായി ഓരോ സമ്മേളനകാലം കഴിയുമ്പോഴും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതലകളിൽ മാറ്റം വരും പാർട്ടി നേതൃത്വത്തിൽ പുതിയ മുഖങ്ങൾ വന്നതോടെ ഉയരുന്ന ചോദ്യം ഭരണതലത്തിലും സമവാക്യങ്ങൾ മാറുമോ എന്നതാണ് പുത്തനത്ത് ദിനേശൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകുന്നതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള പി ശശിയുടെ മടങ്ങിവരവ് അദ്ദേഹത്തിന്റെ സാധ്യതകൾ സജീവമാക്കിയിട്ടുണ്ട് അതേസമയം എം വി ജയരാജൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുകയും പി ശശിക്ക് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൊടുക്കാനുള്ള സാധ്യതയും ആരും തള്ളുന്നില്ല സംഘടനാരംഗത്ത് കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ദിനേശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരാനുള്ള സാധ്യതകളും കുറവാണ് പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിഹാരം തേടുന്നുണ്ടെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശശിയുടെ സേവനം പിണറായി വീണ്ടും തേടിയാൽ അത്ഭുതപ്പെടാനുമില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമാക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു അതേസമയം ആരോപണവിധേയനായ വ്യക്തിയെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത് സി പി എമ്മിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന അഭിപ്രായക്കാരും ഏറെയുണ്ട് എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായേക്കില്ല എന്നാണ് വിവരം എന്നാൽ സി പി എം ദേശീയതലത്തിലും ഇക്കുറി അഴിച്ചുപണിക്ക് സാധ്യതകളുണ്ട് പൊളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള എസ് രാമചന്ദ്രൻപിള്ള ഒഴിയുമ്പോൾ ആദ്യ പരിഗണന എം വിജയരാഘവൻ എന്നാണ് കരുതുന്നത് അങ്ങനെ വന്നാൽ ദില്ലിയിലേക്ക് അദ്ദേഹം വീണ്ടും മാറിയേക്കാം അപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തും പുതിയ ആൾ വരാം അതല്ല വിജയരാഘവൻ ഇവിടെ തുടരാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ പി ബിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ആരാകുമെന്നത് സംസ്ഥാന ഘടകത്തിലെ ശാക്തിക സമവാക്യങ്ങളിൽ ഏറെ നിർണായകമാകും ഇത്തരത്തിൽ മാറി മറിയുകയാണ് സി പി എമ്മിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും എന്തായാലും ഇനി വരുന്ന കാലത്ത് മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി ശ്രമിക്കുമോ എന്ന കാര്യത്തിലും ഏറെ രീതിയിലുള്ള വാദങ്ങളും വാർത്തകളും ഉയരുന്നുണ്ട് ഇതും കാത്തുനിന്ന് തന്നെ കാണാം വെബ് ഡെസ്ക് തത്വമീന്യൂസ്